ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിലേക്ക് വരുന്നത് വലിയ വാർത്തയാകുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് പോകുന്നത് വലിയ വാർത്തയാകുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം എന്താണെന്നും നമുക്കറിയാം. അതൊരു തരം ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് എല്ലാം ഒരു ഗെയിം തന്നെയാണല്ലോ, കാപഠ്യമേ അഭിനയമേ ജീവിതം എന്നൊക്കെ പറയണത് പോലെ. കഴിഞ്ഞ ദിവസം ഇസ്ലാമിൽ നിന്നും യുക്തിവാദത്തിലേക്ക് വന്ന അസ്കർ അലി ഹുദവി വലിയ വാർത്തയായി. അപ്പോ അസ്കർ അലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാം മത ഗ്രന്ഥങ്ങൾ പഠിച്ച ആളാണ്. ഇസ്ലാം മത വേദികളിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നല്ലത് പ്രവാചക സ്നേഹമൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പൊ അവരുടെ ബന്ധുക്കളെയും മഹല്ലുകാരെയും ഇസ്ലാമിസ്റ്റുകളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പ്രത്യേകിച്ച് മതഗ്രന്ഥങ്ങൾ അറിയാം. മതസ്ഥാപനങ്ങളിൽ മതം പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഏത് രൂപത്തിലാണ് മറ്റുള്ളവർ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നതെന്നും പൊതുവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും മതവിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അവരുടെ കോൺസെപ്റ്റ് എന്താണെന്നും വ്യക്തമായി അറിയാം. അനുഭവ പരിജ്ഞാനവും ഉണ്ട്. അതൊക്കെ പുറം ലോകം അറിഞ്ഞു പോകില്ലേ? ശരിക്ക് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല. അസ്കർ അലി ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ നുഴഞ്ഞു കയറുന്നവർക്കെതിരെ നമ്മളൊക്കെ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്താൽ അവർക്കെതിരെ നമ്മൾ വെടിയുതിർക്കണ്ടേ? അവരൊക്കെ വിശ്വാസികളല്ലേ? പ്രവാചകനെ അനുധാവനം ചെയ്യുന്നവരല്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ? അവരെ നമ്മൾ കൊല്ലാൻ പാടുണ്ടോ? ഖുർആൻ പറഞ്ഞില്ലേ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിങ്ങൾ പരസ്പരം വിശ്വാസികൾ സഹോദരങ്ങളാണെന്ന്, അതുകൊണ്ട് കൊല്ലാൻ പാടുണ്ടോ? ഇത് വെറും ഒരു പോയിന്റ് മാത്രമാണ്. എത്രയോ കൂടുതൽ കാര്യങ്ങൾ ലോകത്തോട് അസ്കർ അലിക്ക് വിളിച്ചു പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ കരുതും പോലെ ഒരു അസ്കർ അലിക്കു മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. സത്യം പറയുന്ന എല്ലാവരുടെയും നാവരിയാൻ, അവരെ ഉന്മൂലനം ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അത് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും തുടങ്ങിയതല്ല. ഏത് കാലം മുതലാണോ ഇസ്ലാം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്, അക്കാലം അത്രയും ഇങ്ങനെ തന്നെയാണ് വിമർശകരുടെ നാവടപ്പിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഏതാനും നാളുകളായി റഹ്മത്തുള്ള കാസിമി മൂത്തേടം എന്ന പ്രാസംഗികൻ ചില യാഥാർത്ഥ്യങ്ങൾ മുജാഹിദ് വിഭാഗത്തിനെതിരെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നുണ്ട്. ഞാനത് പറയുന്നത് കൊണ്ട് റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണ് എന്ന ആശയം എനിക്കില്ല, എന്ന വിശ്വാസവുമില്ല, എന്ന നിലപാടുമില്ല. മറിച്ച് വസ്തുതാപരമായിരിക്കണം വിമർശനങ്ങളും യോജിപ്പുകളും എല്ലാം. അതുകൊണ്ട് തന്നെ ഇതും വിഷയാധിഷ്ഠിതമായതുകൊണ്ടാണ് ഞാനിതിൽ ഒരു അഭിപ്രായം പറയുന്നത്. റഹ്മത്തുള്ള കാസിമി മുത്തേടം, നബിയുടെ വീട് ഇപ്പോൾ എന്താക്കിയിരിക്കുന്നു, ഖദീജയുടെ വീട് ഇപ്പോൾ എന്താക്കിയിരിക്കുന്നു തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ, പൊതു ശൗചാലയത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇത്രയും വിശ്വാസമുള്ളവരും നബിയെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ നബിയുടെ വീടും ഖദീജയുടെ വീടുമൊക്കെ പൊതു ശൗചാലയമാകുമായിരുന്നോ? പൊതു ശ്മശാനങ്ങളാകുമായിരുന്നോ? അവർ അതൊരു സ്മാരകമായി സൂക്ഷിക്കില്ലായിരുന്നോ? ഒരുപാട് തെളിവുകൾ മുജാഹിദുകൾക്കെതിരെ റഹ്മത്തുള്ള കാസിമി മൂത്തേട പറഞ്ഞു. ഇപ്പോഴിതാ റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിനും വധഭീഷണി. സത്യം ആരും പറയാൻ പാടില്ല, ആര് സത്യം പറഞ്ഞാലും അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കും, ഭയപ്പെടുത്തും, ഭീഷണിപ്പെടുത്തും, പിന്നെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കൂടെ നിർത്താനും ശ്രമിക്കും. അത് റഹ്മത്തുള്ള കാസിമി മൂത്തേടം തന്നെ നമ്മളോട് പറയും, കേൾക്കാം. ഈ ആഴ്ചയിൽ ചില വഹാബികൾ എനിക്ക് വിളിച്ചിട്ടുണ്ട്, ഈ ആഴ്ചയിൽ വഹാബികൾ വിളിച്ചിട്ടുണ്ട്, ഈ പ്രസംഗം തുടർന്ന് പോയാൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുന്നവരുണ്ട്. ഞാൻ അവരുടെ പേര് വഹാബി എന്ന പേരിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്റെ മൊബൈൽ എടുത്ത് നോക്കണം. മൊബൈലിൽ ചില നമ്പറുകളുണ്ട്, ആ നമ്പറിൽ ഉള്ള ആളായിരിക്കും ഉത്തരവാദി എന്ന് ഞാൻ ഈ കേരള ജനതയെ അറിയിക്കുകയാണ്. മിനിഞ്ഞാൻ നടത്തിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ ശരിയാക്കുന്നു. എനിക്ക് എന്ത് സംഭവിച്ചാലും അവരായിരിക്കും ഉത്തരവാദി.
അപ്പോ ഈ ഭീഷണികളും താക്കീതുകളും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രത്യേക ഒരു വിഭാഗത്തിനെതിരെ മാത്രവുമല്ല, ആരാണോ സത്യം പറയുന്നത് അവർക്കെതിരെയാണ് ഇവരിത് പ്രയോഗിക്കുക. ശനിയച്ചല്ലേ നിന്റെ വെള്ളി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വിളിച്ചിട്ടുണ്ട് മഹാബിയോ, നിങ്ങൾ അവസാനം നിങ്ങളെ ശരിയാക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇത്ര പറയും മഹാബിയെ. ആ ഫോൺ നമ്പർ ഞാൻ വഹാബി എന്ന പേരിൽ എന്റെ ഫോണിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് എന്ത് സംഭവിച്ചാലും ഉടനെ ഫോൺ എടുത്തോക്കണം. അവർ വിളിച്ചത് ഒരാൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തെ എടുക്കാനുള്ള സംവിധാനം ഇന്നുണ്ടല്ലോ അല്ലേ, പറണ്ടല്ലോ ടെക്നോളജി ഇല്ലേ പറയണോ. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മഹാബികളെ കുറിച്ചിട്ടുണ്ട്, നിങ്ങൾ ശരിയാക്കും. സുനിയ നേരം വിളിച്ചിട്ടില്ല, മൗലാനമാർ എന്നെ പൂങ്കൾ കൊണ്ട് കെട്ടിടാൻ വേണ്ടി നടക്കുവാണ്. താടി നേരച്ച് ചെമ്പിച്ച ആളുകൾ വരെ തേടി പ്രസംഗിച്ചു പോകാൻ അവനെ കുതിരവട്ടിൽ കൊണ്ടോണം. എന്നിട്ട് ഒരു വലിയ മുഷാവറ മൗലാനമാരെ നടക്കും ചെയ്യും. വേദി പ്രസംഗിക്കാം മനുഷ്യന്മാരുടെ നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലേ, ഞാൻ ഒരു മനുഷ്യനൊരു കാര്യം ചെയ്യുമ്പോൾ എന്റെ രക്ഷ എന്താണ് ആദ്യം എന്ന് ചോദിക്കണം. അള്ളാഹുവിന്റെ കോടതി ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് ഞാൻ വിടൂല മോലിയാലേ. കൊല്ലങ്ങൾ അനവധി എടുത്ത് പഠിച്ചൊരു പാടാണത്. ചതി നടന്ന ചതി എത്ര എന്ന് പഠിക്കി. എന്നിട്ട് ജനങ്ങൾ മോലിയന്മാരെ കൂടിയെടുത്ത് ഒരു വലിയ തടി നിരച്ച് നിരച്ച് ചെമ്പന്നരായ ഒരു മോലിയെ പ്രസംഗിക്കുക. നമ്മൾ കുതിരവട്ടത്തേക്ക് കൊണ്ടുവന്നവരെ നമ്മളെ കൂട്ടത്ത് കൂട്ടാൻ പാടില്ല, കുതിരവട്ടത്ത് എത്തിക്കേണ്ടതാണ്. ഈ മൗലാനയൊക്കെ ആര് കൈ പിടിച്ച് മുട്ടിയാലും അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ വിടുന്നു. മൗലാന നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ ഇപ്പോഴും ജീവൻ പോയിട്ടില്ല. ബാക്കി നിങ്ങൾ എന്ത് കത്തുകൊണ്ടെന്ന് കളിച്ചാലും ഈ കളി ഈ പണിയാൻ നിർത്തൂല. എന്തുകൊണ്ട്? ഇതൊരു ചതിയാണ്, വൻ ചതിയ. ഈ മിനിഞ്ഞാൻ വഹാബികൾ എനിക്ക് കൊണ്ടിട്ടുണ്ട്. വഹാബികളെ തൊട്ട് കളിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും. ഞാൻ കേരള ജനതയെ അറിയിക്കാണ് ഈ വിഷയം. എന്റെ ഫോൺ ഫോണിൽ ഫോൺ നമ്പർ ഉണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും അയാൾ പിടിപെടുന്നു. എന്നെ നേരിവിടെ പറയാൻ പറ്റൂലേ? ഇവിടെ എന്തൊക്കെ പറഞ്ഞു നിന്റെ വേറെ ആളില്ലാത്ത എന്റെ ഒരു ലക്ഷ്യം. ഇവിടെ വേറെ എത്ര സംഘടനകളുണ്ട്. ഇവര് 100 കൊല്ലം സുന്നികളെ കുതിരകളെന്ന് നമ്മൾ തിരിച്ചത് പോലെ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട്? അവരെ ആ നേരിടാൻ ഞങ്ങളുടെ കയ്യിൽ നാവുണ്ട്. എന്നെ നേരിടാൻ വഹാബി നിന്റെ കയ്യിൽ നാവില്ലടാ. നിന്റെ നാവിന് ഞാൻ ഒടുങ്ങൂല. നിങ്ങൾ ചെയ്ത തനി സമുദായ കുലദ്രോഹം, അത്രയും വലിയ കുലദ്രോഹമാണ് വഹാബികൾ ചെയ്തത്. ഇതൊക്കെ പറഞ്ഞാൽ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്ന ആളുകൾ ഈ മുഷാവറകളിൽ ഉണ്ടായിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരൊക്കെ മരിച്ചുപോയി. മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാൻ ഈ പ്രസംഗം നടത്തിയിരുന്നുവെങ്കിൽ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കും. അവരൊക്കെ മരിച്ചുപോയി. ഇതാണ് ഞാൻ നിങ്ങളെ വില നോക്കില്ല എന്ന് പറഞ്ഞത്. വഹാബികൾ എന്നെ കൊല്ലുന്നു അറിയാം. കേരള ജനതയിൽ ഞാൻ ഈ വാർത്ത പുറത്തുവിടാണ്. എന്റെ മൊബൈലിൽ ഇപ്പോഴുണ്ട്, ഇനി ഞാൻ രാത്രി വഹാബികൾ എന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത് മാനമര്യാദയ്ക്ക് കാര്യം പറഞ്ഞൂടെ? ഇവരെന്തിനെ പേടിക്കണേ? മനസ്സിലായോ? ഞാൻ കൃത്യമായ ആ നമ്പർ വഹാബി എന്ന് ഏരിയുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും 120 കിലോഗ്രാം ഉള്ള ഭാരമുള്ള ബോംബ് കൊണ്ട് അബ്ദുൽ ഹമീദിനെ കൊല്ലാൻ ഒരുങ്ങിയ ആൾക്കുണ്ട് റഹ്മത്തുള്ള. അതിനൊക്കെ കൂട്ടുന്ന ഈ വഹാബികള 1902 മുതൽ വഹാബികളെ പണമുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഉസ്മാനികൾ അത് തകർത്തു. 1902 മുതൽ അങ്ങോട്ടൊരു പണം കൊടുക്കുന്നുണ്ട്. ആര്? യൂറോപ്പ് സിയോണിസ്റ്റുകൾ. ആർക്ക്? വഹാബികൾക്ക്. ഉസ്മാനിയത്തെ തകർക്കാൻ. അങ്ങനെ ഒരു സുന്നിയ ഖിലാഫത്തിനെ തകർത്തത് നിനക്കറിയോ? സുന്നിയത് വേറെ ഇത്രയും വരവക്കൂലായി. നേരാണ്, കൊല്ലങ്ങൾ അനവധി കൊണ്ട് ഞാൻ പഠിച്ച നേരാണ്. നേര് പറയുക എന്നത് നേരറിയുന്നവന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഞാൻ എന്നെ കൊല്ലൽ ആവശ്യമായി വരുന്നത്? ഈ മിനിഞ്ഞാണ് ഫോൺ ചെയ്തിട്ടുണ്ട് എന്നെ. ചുരുക്കത്തില് ആരാണോ സത്യം തുറന്നു പറയുന്നത് ആ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇവർ ശ്രമിക്കും. ഇവരുടെ തൊടയിൽ നുള്ളിയപ്പോൾ ഇവർക്കൊന്നുണ്ടല്ലോ
ചേകനൂർ മൗലവിയെ കൊണ്ടുപോയി കൊലപ്പെടുത്തിയപ്പോൾ എന്തേ നോവാതിരുന്നത് കാസിമി? കാസിമിയുടെ ടീമാണത് ചെയ്തത്. അപ്പോ നൊന്തില്ലല്ലോ, അപ്പോൾ പ്രതികരിച്ചില്ലല്ലോ, അപ്പോൾ ചിന്തിച്ചില്ലല്ലോ ഇതുപോലെ ഒരു പക്ഷേ നാളെ എനിക്കും വരും. എന്തായിരുന്നു ചേകനൂർ മൗലവി ചെയ്ത തെറ്റ്? ഇതുപോലെ ഇന്ന് റഹ്മത്തുള്ള കാസിമി മൂത്തേടം പുറത്തുവിടുന്ന ചില തെളിവുകൾ പോലെ 1960s ഇസ്ലാമിനെതിരെ ശബ്ദിക്കാൻ ഒരു പുൽക്കൊടി പോലും ധൈര്യപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ ജീവനും ജീവിതവും സമ്പത്തും ത്യജിച്ച് താൻ മനസ്സിലാക്കിയ നേരുകൾ നിർഭയത്വത്തോടുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന കാരണത്താലാണ് ചേകനൂർ മൗലവി കൊല്ലപ്പെട്ടത്. മൃതശരീരം പോലും ഇന്നും എന്ത് ചെയ്തു എന്നറിയില്ല. പറഞ്ഞു വരുന്നത് എന്ത് ചെയ്യാനും മടിക്കാത്ത വിഭാഗമാണിവർ. ഇവരിപ്പോൾ തമ്മി തല്ല് തുടങ്ങിയതിന് ശേഷമാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം, ഇവരുടെ തനി നിറം എന്താണ് എന്ന് ലോകമറിയുന്നത്. എനിക്കിത്രയേ പറയാനുള്ളൂ, ഒരു വിശ്വാസി നാളെ പരലോകത്ത് ഒരുമിച്ചു കാണേണ്ടവർ, സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും വിചാരണയാണെങ്കിലും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കേണ്ടവർ, ഖുർആൻ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണെന്നും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ നാളെ പരലോകത്ത് നിങ്ങളുടെ ന്യൂനത അള്ളാഹു മറച്ചുവെക്കുമെന്ന് വാഗ്ദാനം ചെയ്ത വിഭാഗം ഇവര് തന്നെ. ഇവരെ സഹിക്കാൻ പറ്റാതെ വധഭീഷണികൾ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ ഞങ്ങളെ പോലെ മതം വിട്ടിട്ട് മതത്തിനെതിരെ സംസാരിക്കുന്നവരെ ഇവർ എന്ത് ചെയ്യാൻ പഠിക്കില്ല. ഇപ്പോൾ റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തെ വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നവർ ഇവരടക്കം റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിന്റെ ടീമും എല്ലാവരും ഒരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചിരുന്നു. ആ മുസ്ലിം ഐക്യവേദിയിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. എന്തിനെ? യുക്തിവാദികളെ നേരിടാൻ, ഇസ്ലാം മത വിമർശകരെ നേരിടാൻ നമ്മൾ ഒരുമിച്ചു നിൽക്കണം. ആ സന്ദർഭത്തിൽ ആ വേദിയില് അലിയാർ കാസിമി പറഞ്ഞതാണ്, ഞങ്ങൾക്കിടയിൽ 100 പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ ഞങ്ങൾക്കെതിരെ അതായത് മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും വന്നാൽ അവരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിടും. അത് ഞങ്ങളുടെ പൊതു ശത്രുവാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചോളാം. ഇപ്പൊ കാസിമി മൂത്തേടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കിയ ചില യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ എടുത്തു വെച്ച്, പുസ്തകം ആരാണ് എഴുതിയത്, ഏത് പേജിലാണ്, ഏത് ഖണ്ഡികയിലാണ്, എന്താണ് എഴുതിയിരിക്കുന്നത് എന്നതടക്കം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ തെളിവുകളാണല്ലോ. ആർക്കും അതിനെ ശരിയല്ല എന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരുടെ തനി നിറം മറ്റുള്ളവർ മനസ്സിലാക്കി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രകോപനം. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? നന്ദി.